ദേ പോയി ദാ വന്നു, അല്ലെങ്കിൽ ദാ പോയി ദേ വന്നു. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖല കലക്ക് കട്ടിലൊടിച്ച് തകർത്ത് തിമിർത്ത് പൊടി പൊടിച്ച് കളയും. സാക്ഷാൽ ഈ മേഖലയിലേക്ക് വന്ന ആൾ ഒരു ബഹുമുഖ ഭാഷാ പണ്ഡിതനും അക്ഷരപ്പുടതയുള്ള ആളും ആശയവ്യക്തതയുള്ള ആളുമാണ്. ഡോക്ടർ ഹർഷവർദ്ധൻ ഒന്നുമല്ലെങ്കിൽ ഡോക്ടറായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നതിൽ അല്പമൊക്കെ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നമുക്ക് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ സാക്ഷാൽ മൻസൂഖ് മാണ്ഡവ്യ ഗുജറാത്തിൽ നിന്നും ഈ ഒരു പ്രതിസന്ധി കാലത്ത് പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കൊണ്ടുവരുമ്പോൾ അദ്ദേഹം തകർത്തടിക്കുകയാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്നത് പോലെ ഫാദർ ഓഫ് നേഷൻ എന്നല്ല, നേഷൻ ഓഫ് ഫാദർ എന്നാണ്. എന്നു വെച്ചാൽ രാജ്യത്തിൻ്റെ പിതാവെന്നല്ല, പിതാവിൻ്റെ രാജ്യമാണ് മഹാത്മാഗാന്ധി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതായിരിക്കണമെന്നില്ല, ചിലപ്പോൾ പി എ ഒക്കെ ആയിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്ന സമയത്ത് അവിടെ നടത്തിയ ചില കാര്യങ്ങളുമൊക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ പുനഃസംഘടന 3 വർഷം കഴിഞ്ഞപ്പോൾ നടന്നു. പുതിയതായി കുറേ പുതുമുഖങ്ങൾ അതിലേക്ക് എത്തിച്ചേർന്നു. ഇനി യു പിയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും പഞ്ചാബിലുമൊക്കെ ഇലക്ഷൻ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ പുനഃസംഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിൽ നിന്നും വേലിയും പൊളിച്ച് അങ്ങോട്ട് ചാടിയ യുവരാജകുമാരന് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ബെർത്തൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ചില അഴിച്ചുപണികളും മുഖം മിനുക്കലുകളുമൊക്കെ അവിടെ നടന്നു. പ്രതിപക്ഷവും പ്രശാന്ത് ഭൂഷണും ഒക്കെ പറഞ്ഞു, മന്ത്രിസഭയുടെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി ഈ പാവം മന്ത്രിമാരെയല്ല മാറ്റേണ്ടത്, പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയുമാണ് മാറേണ്ടത്, കാരണം അവർ രണ്ടുപേരുമാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, ബാക്കി പാവങ്ങളൊക്കെ പേരിനവിടെ ഇരിക്കുന്നവരാണ് എന്നുള്ള ആക്ഷേപമൊക്കെ വന്നു. പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു വീഡിയോയും എടുത്തിരുന്നില്ല, കാരണം ഒരു പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയിൽപ്പെടുന്ന കാര്യമാണ്. അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ അവരുടെ കാര്യങ്ങൾ അറിയാൻ കഴിയൂ. പിന്നെ നമ്മുടെ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ വളരെ പ്രഗത്ഭരായ മാനേജ്മെൻറ്റ് വ്യവസായികളൊക്കെ ആകുന്ന ടീമൊക്കെ അതിലുണ്ട് എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വാർത്ത കാണാനിടയായത്. ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ സംസ്ഥാനത്തെയും ഏറ്റവും പ്രമുഖമായ വകുപ്പുകളിലൊന്നാണ്. കാരണം കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് 3-ാം തരംഗവും 4-ാം തരംഗവും കാത്തു നിൽക്കുന്നു. സിക്ക വൈറസ് വരാൻ പോകുന്നു. വാക്സിനേഷൻ 10-25% ആയുള്ളൂ. ഇതുണ്ടാക്കിയേക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവമാണ്. ആ സാഹചര്യത്തിൽ വളരെ പ്രഗത്ഭനായ ആരെയെങ്കിലും ആയിരിക്കും കൊണ്ടുവന്നത് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. പേര് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു മൻസൂഖ് മാണ്ഡവ്യ എന്നൊക്കെ പറയുമ്പോൾ വളരെ ശക്തനും കരുത്തനും പോരാളിയും എതിരാളിക്കൊരു പോരാളിയുമായ ആളിനെയാണ് കൊണ്ടുവരുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫലത്തിൽ ഏതോ മലയാള സിനിമയിൽ കണ്ടതുപോലെ വില്ലം വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ട ആലുംമൂടൻ അദ്ദേഹം നടന്നു വരുന്ന കാലും കൈയുമൊക്കെ കാണിച്ച് ഷാജി കൈലാസിൻ്റെ ഏതോ പടമാണെന്നാണ് എൻ്റെ ഓർമ്മ, പഴയ കാലത്ത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് പോലെ തോന്നിപ്പിച്ച് ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞൊരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ചിങ്ങനെ പെട്ടെന്ന് അന്വേഷിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സീറ്റിലിരിക്കുന്നതിന് മുമ്പ് പൂജ നടത്തി കസേരയിൽ മന്ത്രച്ചരട് കെട്ടി ഔദ്യോഗികമായി പ്രാർത്ഥിച്ചൊക്കെയാണ് അദ്ദേഹം ചുമതലയേറ്റത്. പ്രാർത്ഥനയൊക്കെ നല്ലതാണ്, അദ്ദേഹം വളരെ പ്രാർത്ഥനാപൂർവമാണ് തുടങ്ങുന്നത്. പക്ഷേ മലയാളികളായ ആളുകൾ ഈ വാർത്തയ്ക്ക് താഴെ എഴുതിയ കമൻറ്റുകൾക്ക് യാതൊരു മടിയുമില്ലാത്ത വിധമാണ് ഇതിൻ്റെ താഴേക്ക് ഓരോരുത്തർ എഴുതിയത്. ഗംഭീര തുടക്കമാണ്. ഇനി ഭാരതത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ വേവലാതിയെ വേണ്ട, MBBS മാറി വെറ്റിനറി ഡോക്ടറാണ് ആരോഗ്യ പരിപാലനം, ഇന്ത്യക്കാരൻ്റെ ഭാഗ്യം നോക്കിക്കാണണേ എന്നാണ് ഒരാൾ എഴുതിയത്. മറ്റേത് ഒരാൾ പറഞ്ഞത് അരയിലൊരു ALS ജപിച്ച് കെട്ടു മന്ത്രി എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പലതരം വ്യത്യസ്തമായ സംഗതികൾ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്ഥാനമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്.
എന്നാൽ ഇദ്ദേഹം ഏറെ പ്രശസ്തനായത് അദ്ദേഹം ട്വിറ്ററിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിലൊന്ന്, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ്. അതായത് രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് എന്നത്രയും വലിയ ചരിത്രബോധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ പിതാവിൻ്റെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫാദർ ഓഫ് നേഷനല്ല, നേഷൻ ഓഫ് ഫാദർ എന്നായിരുന്നു അദ്ദേഹം ട്വിറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ വിദഗ്ധനും വളരെ കഴിവുള്ള ആളുമായ ഒരാളിനെയാണ് പുതിയതായി ഈ സ്ഥാനലബ്ധി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ തന്നെ ട്രോളന്മാർ വളരെ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻ്റ് ഡേ എന്നാണ് എഴുതിയേക്കുന്നത്. ഹാപ്പി ഇൻഡിപെൻഡൻ്റ്, ഇൻഡിപെൻഡൻ്റ് എന്നല്ല, ഇൻഡിപെൻഡൻ്റ് ഡേ എന്നാണ് എഴുതിയേക്കുന്നത്. അദ്ദേഹമാണ് അടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സംഗതി ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി ഈസ് അവർ നേഷൻ ഓഫ് ഫാദർ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹവും ഫാദറിൻ്റെ ആരോഗ്യ വകുപ്പായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ ആയിത്തീർന്ന് ഞങ്ങളെ എല്ലാവരെയും കൊറോണയിൽ നിന്നും വാക്സിൻ സൗജന്യമായി തന്ന് കാത്തുരക്ഷിക്കണേയെന്ന് ആത്മാർത്ഥമായി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹം ഇനി സമാനമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ അതിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.